ഞാൻ കൊച്ചി രാജ കുടുംബാംഗമാണ്. പൂർണത്രീശ ക്ഷേത്ര ക്ഷേമസമിതിയിലെ ഒരു അംഗമാണ്. പേര് രാമഭദ്രൻ തമ്പുരാൻ. ഈ തൃപ്പൂണിത്ര എന്ന് പറഞ്ഞാൽ ആ പേരിന് തന്നെ വളരെയധികം ഒരു ആധ്യാത്മികമായിട്ടും ദാർശനികമായിട്ടുള്ള ഒരു മൂല്യം, ഒരു ഔന്നത്യം പുരാതന കാലം തൊട്ടേ ഉള്ളതാണ്. തൃപ്പൂണിത്ര എന്നുള്ള ആ പേര് രണ്ട് വഴിക്കാണ് ആ പേര് ഉത്ഭവിച്ചിരിക്കുന്നത്. ഒന്ന് ചരിത്രപരമായിട്ടും, പിന്നൊന്ന് ഐതിഹ്യപരമായിട്ട്. ഐതിഹ്യപരമായിട്ടെന്ന് പറയുമ്പോൾ ഈ പ്രധാനമായിട്ടും നമുക്കറിയാം പൂർണത്രീശ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടാണ്. അതായത് ഈ തൃപ്പൂണിത്ര എന്നുള്ള സ്ഥലത്തിൻ്റെ പൂർവ്വനാമം പൂർണവേദപുരി എന്നായിരുന്നു. പൂർണവേദപുരി എന്ന് പറഞ്ഞാൽ എല്ലാ വേദങ്ങളുടെയും സംഗമ സ്ഥാനം എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഋഗ്വേദം, സാമവേദം, യജുർവേദം, ഈ മൂന്ന് വേദങ്ങളുടെയും ഒരു സംഗമ സ്ഥാനം ആയിരുന്നു ഈ തൃപ്പൂണിത്ര. അതുകൊണ്ടാണ് പൂർണവേദപുരി എന്ന ഈ സ്ഥലത്തിന് പേര് പറയുന്നത്. പൂർണത്രയീശൻ എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് വേദങ്ങളുടെയും ഈശൻ അല്ലെങ്കിൽ ഈശ്വരൻ, അതാണ് ത്രയി എന്നുള്ള ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ പേരിൻ്റെ ഒരു സങ്കല്പം അതാണ്, മൂന്ന് വേദങ്ങളുടെയും ഈശ്വരൻ. അപ്പോൾ ഈ പൂണിത്ര എന്ന് പറഞ്ഞാൽ ഇവിടെ തൊട്ടടുത്ത് ഈ പുഴയുടെ കുറച്ച് അപ്പുറത്തായിട്ട് പൂണിത്ര എന്നൊരു സ്ഥലമുണ്ട്. അവിടെ പൂണിത്ര കൊട്ടാരം ഈ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട സ്ഥലമാണ്. അപ്പോൾ ഈ പൂർണത്രയീശൻ്റെ പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ കലിയുഗം ആരംഭിച്ചിട്ട് 51 ദിവസം നടന്നു എന്നാണ് ഐതിഹ്യം ഉദ്ഘോഷിക്കുന്നത്. അത് പത്മം എന്ന പരൽപ്പേര് പ്രകാരം കലിയുഗം ആരംഭിച്ച് 51 ദിവസം പൂർണത്രയീശൻ്റെ പ്രതിഷ്ഠ നടന്നു എന്നാണ്. പ്രധാനമായിട്ട് ഈ പൂർണത്രയീശൻ്റെ പ്രതിഷ്ഠ വ്യാസ വിരചിതമായിട്ടുള്ള ശ്രീമദ് ഭാഗവതത്തിലെ സന്താനഗോപാലം കഥയുമായി ബന്ധപ്പെട്ടാണ്. സന്താനഗോപാലത്തിലെ ബ്രാഹ്മണൻ്റെ കുട്ടികൾ, 9 കുട്ടികൾ മരിച്ചുപോയി. 9-ാമത്തെ കുട്ടിയുടെ ജഡവുമായിട്ട് ബ്രാഹ്മണൻ ദ്വാരകയിൽ വരികയാണ്. അപ്പോൾ ദ്വാരകയിൽ വന്ന് ആ മരിച്ചുപോയ ആ കുട്ടിയുടെ ജഡവുമായിട്ട് വന്നിട്ട് വളരെ ദുഃഖത്തോടു കൂടി ഇങ്ങനെ പറയണം. അപ്പോൾ അന്ന് ശ്രീകൃഷ്ണനും ബലരാമനൊക്കെ ദ്വാരകയിലുണ്ട്. പക്ഷെ അവരൊന്നും ഈ ബ്രാഹ്മണൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുന്ന പോലുമില്ല. അതിൽ ബ്രാഹ്മണന് വളരെ വിഷമമുണ്ട്. അപ്പോൾ കുറേ നേരം അവിടെ നിന്ന് ദുഃഖിച്ചിട്ടും ആ ഉറക്കെ കരഞ്ഞിട്ടും ആരും ശ്രദ്ധിക്കണില്ല എന്ന് കണ്ടപ്പോഴാണ് അർജുനൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അർജുനൻ പുറത്തേക്ക് വരികയാണ് ഈ ബ്രാഹ്മണൻ്റെ ശബ്ദം കേട്ടിട്ട്. അപ്പോൾ എന്താണ് എന്നൊക്കെ ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കും. അപ്പോൾ ബ്രാഹ്മണൻ പറയുന്നത് അതിൻ്റെ 9-ാമത്തെ കുട്ടിയാണ് മരിച്ചത്, ആ കുട്ടിയുടെ ജഡമായിട്ട് ഞാൻ വന്നിട്ട് ഇവിടെ വന്നിട്ട് ആരും എൻ്റെ ദുഃഖം കേൾക്കാനോ എൻ്റെ വാക്കുകൾ കേൾക്കാനോ ശ്രീകൃഷ്ണൻ പോലും കേൾക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ അർജുനൻ വളരെ വിഷമവും. അപ്പോൾ അർജുനൻ പറയുകയാണ്, ഒരു കാര്യം ചെയ്യാം, ഇനി ബ്രാഹ്മണന് 10-ാമത്തെ കുട്ടി ജനിക്കുകയാണെങ്കിൽ ഞാൻ രക്ഷിച്ചു തന്നോളാം എന്ന് പ്രതിജ്ഞ എടുക്കുകയാണ്. അപ്പോൾ ബ്രാഹ്മണൻ വീണ്ടും ചോദിക്കുകയാണ്, അർജുനനെ മനസ്സിലാവുന്നില്ല, ആരാണ് ശ്രീകൃഷ്ണൻ പോലും ബലരാമനും പോലും എൻ്റെ ദുഃഖം കേട്ടിട്ട് ശ്രദ്ധിക്കുന്നില്ല, അർജുനൻ അങ്ങ് ആരാണെന്ന് ചോദിക്കുമ്പോൾ അർജുനനെ പറ്റി പറയും, ഒന്ന് സ്വയം പരിചയപ്പെടുത്തും, ഞാൻ മധ്യമ പാണ്ഡവനാണ്, അർജുനൻ്റെ കയ്യിൽ ആയുധമുണ്ട് ഗാന്ധീവം, ഈ ഗാന്ധീവം പാശുപതാസ്ത്രമൊക്കെ എനിക്ക് എൻ്റെ ഗുരുനാഥക്കന്മാരും അതുപോലെ മഹാദേവനൊക്കെ അനുഗ്രഹിച്ച് തന്നിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങ് ധൈര്യമായിട്ട് പൊക്കോളൂ, ഞാൻ രക്ഷിച്ചോളാം എന്ന് അർജുനൻ പറയാണ്. ഇനി അഥവാ രക്ഷിക്കാൻ പറ്റിയില്ലെങ്കിൽ അഗ്നികുണ്ഡം കൂട്ടി ഞാൻ അതിൽ എൻ്റെ ശരീരം ഉപേക്ഷിച്ചോളാം എന്നുള്ളത്. അപ്പോൾ അത്രയും പറയുമ്പോൾ ബ്രാഹ്മണന് സമാധാനവും തിരിച്ചു പോവും. പക്ഷേ നിർഭാഗ്യവശാൽ 10-ാമത്തെ ബ്രാഹ്മണപത്നി 10-ാമത്തെ ഗർഭം ധരിക്കുന്നു. അർജുനൻ വരുന്നു, ശരകൂടം നിർമ്മിച്ച് കാവൽ നിൽക്കുന്നു. പക്ഷേ 10-ാമത്തെ കുട്ടിയെ പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ 10-ാമത്തെ കുട്ടിയുടെ ജഡം പോലും ബ്രാഹ്മണന് കിട്ടിയില്ല, 9 കുട്ടികളുടെ ജഡം കിട്ടി. അപ്പോൾ ബ്രാഹ്മണൻ വളരെയധികം ദുഃഖത്തോടെ കോപത്തോടെ അർജുനനെ കുറേ അങ്ങോട്ട് എന്താ പറയുക നിന്ദിച്ചുകൊണ്ട് സംസാരിക്കും. ഒടുക്ക അർജുനൻ പല ലോകങ്ങളിലും മറ്റേ ബ്രഹ്മലോകത്ത്, കൈലാസത്തിൽ, അതുപോലെ പാതാള നര എല്ലാ ദിക്കിലും ചെന്നിട്ടും എവിടെയും കണ്ടു കിട്ടാൻ സാധിക്കാതെ അർജുനൻ വാക്കു പാലിക്കുകയാണ്. അഗ്നി കൊണ്ടുണ്ടാക്കി ആ അതിലേക്ക് എനിക്ക് ചാടാനായിട്ട് ഭാവിക്കുമ്പോഴാണ് ശ്രീകൃഷ്ണൻ വന്ന് പിടിക്കും. ഞാൻ 10 കുട്ടികളെയും കാണിച്ചു തരാമെന്ന് ശ്രീകൃഷ്ണൻ്റെ ഒപ്പം പോയി വൈകുണ്ഠത്തിൽ ചെല്ലുകയാണ്. വൈകുണ്ഠത്തിൽ ചെല്ലുമ്പോൾ അവിടെ മഹാവിഷ്ണുണ്ട്. അപ്പോൾ മഹാവിഷ്ണു പറയും, എനിക്ക് കൃഷ്ണാർജുനന്മാരെന്ന് പറഞ്ഞാൽ നരനാരായണന്മാരാണ്,
ഈ നരനാരായണന്മാരായ നിങ്ങളെ ഒരുമിച്ച് കാണാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തു എന്നേ ഉള്ളൂ. 10 ഉണ്ണികളും ബ്രാഹ്മണന്റെ 10 കുട്ടികളും എൻ്റെ സമീപത്തുണ്ട്, നിങ്ങൾക്ക് കൊണ്ടുപോകാം എന്ന് പറയും. അപ്പൊ അങ്ങനെ അവിടെ ചെന്ന് ഈ ബ്രാഹ്മണന്റെ കുട്ടികളെ മഹാവിഷ്ണു അനന്താശയനായിട്ട് ലക്ഷ്മി ദേവിയുണ്ട്, ബ്രാഹ്മണ ഈ 10 കുട്ടികളെയും കൃഷ്ണന് കൊടുക്കും. അവർ വൈകുണ്ഠത്തിൽ നിന്ന് തിരിച്ചു പോരാനായിട്ട് ഭാവിക്കുമ്പോൾ മഹാവിഷ്ണു ഒരു ചെറിയൊരു പഞ്ചലോക വിഗ്രഹം വിഷ്ണുവിൻ്റെ തന്നെ ഒരു സാളഗ്രാമം അർജുനൻ്റെ കൊടുത്തിട്ട് ഇത് ഭൂമിയിൽ വളരെ ഉചിതമായ ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിക്കണം എന്ന് നിർദ്ദേശിച്ച ആ വിഗ്രഹം അർജുനൻ്റെ കൊടുക്കും. അങ്ങനെ കൃഷ്ണാർജുനന്മാർ ഭൂമിയിലെത്തി ഇന്നിപ്പോൾ നമ്മൾ മുതുകുളങ്ങര എന്ന് പറയുന്ന സ്ഥലത്താണ് വന്ന് ഇറങ്ങിയതെന്നാണ് ഐതിഹ്യം. അവിടെ ഒരു ക്ഷേത്രമുണ്ട്. അപ്പോൾ അവിടെ വന്ന് ഇറങ്ങിയിട്ട് അർജുനൻ തെക്ക് പടിഞ്ഞാറ് ദിക്കിലേക്ക് നടക്കുകയാണ്. അങ്ങനെ തെക്ക് പടിഞ്ഞാറ് ദിക്കിലേക്ക് നടന്ന് ഇന്നിപ്പോൾ ഈ പുഴയുടെ അക്കരയുള്ള പൂണിത്തുറ എന്നുള്ള സ്ഥലത്ത് വന്ന്, അന്ന് പൂണിത്തുറ എന്നുള്ള പേര്, അവിടെ വന്നിരിക്കും. എന്നിട്ട് അവിടെ വന്ന് തൻ്റെ ഈ പൂണി അസ്ത്രങ്ങളൊക്കെ വയ്ക്കുന്ന ആ പൂണിയിലാണ് ഈ വിഗ്രഹം വച്ചിട്ടുള്ളത്. അവിടെ വന്നിരുന്നിട്ടാണ് ഈ പൂണി തുറന്ന് വിഗ്രഹം എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ആദ്യം പൂണി തുറന്ന സ്ഥലം പൂണി തുറയായി. അത് ബഹുമാന സൂചകമായിട്ട് തിരു ചേർക്കും, സാധാരണ അങ്ങനെ ആദര സൂചകമായിട്ട് തിരു ചേർത്തപ്പോൾ തിരു പൂണിത്തുറയായി, പിന്നീട് അത് തൃപ്പൂണിത്തുറയായി എന്നാണ് ഒരു ഐതിഹ്യം പറയുന്നത്. അപ്പോൾ അങ്ങനെ അവിടുന്ന് ആ പൂണി തുറന്ന് വിഗ്രഹം എടുത്ത് അവ ഏതാണ്ട് നേരം സന്ധ്യയായി. സമയം എത്രയായി എന്നറിയാൻ വേണ്ടി അതിലെ പോയൊരു വഴിപോക്കനോട് സമയം ചോദിക്കണം. അപ്പോൾ അദ്ദേഹം അന്നൊക്കെ ഈ സൂര്യൻ്റെ ഗതി അനുസരിച്ചിട്ടാണോ സമയം പറയുന്നത്? അപ്പം മേൽപോട്ടി നോക്കിയിട്ട് സമയം പറയും. അപ്പോൾ ആ ഒരു കുടുംബക്കാരാണ് ഈ മേൽനോക്കി എന്ന് പറയും, മേൽനോക്കി സമയം പറഞ്ഞുകൊണ്ട് മേനോക്കി. അപ്പോൾ ആ മേനോക്കി കുടുംബക്കാർക്ക് ഇന്നിവിടെ ക്ഷേത്രത്തിൽ അവകാശങ്ങളുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ മേനോക്കി ശങ്കരനാരായണ അദ്ദേഹമാണ് മേനോക്കി. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് എന്നിട്ട് ഗണപതിയെ പറഞ്ഞേക്കുകയാണ് ഒരു സ്ഥലം നോക്കാനായിട്ട്. ഗണപതി ഇന്നിപ്പോൾ ഈ ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലത്ത് വന്നിട്ട് നോക്കുമ്പോൾ അന്ന് ഇതൊരു ചെറിയൊരു കുന്നായിരുന്നു, നിറച്ചെള്ളും കാട് നിറഞ്ഞിരിക്കുന്ന കുന്ന്, വളരെ പ്രകൃതി മനോഹരമായിട്ടുള്ള ഒരു പ്രദേശം. അപ്പോൾ ഗണപതിക്ക് ഈ സ്ഥലം ഇഷ്ടമായിട്ട് ഇവിടെ കുന്നിൻ്റെ മുകളിൽ കിഴക്കോട്ടും തിരിഞ്ഞിരിക്കും. അർജുനൻ ഗണപതിയെ കാണാതെ അന്വേഷിക്കു വന്നപ്പോൾ ഗണപതി കുന്നിൻ്റെ മുകളിൽ കിഴക്കോട്ട് തിരിഞ്ഞിരിക്കുന്നതായിട്ട് കണ്ട് ചെറിയൊരു കോപത്തോടു കൂടി പതുക്കെ കാൽവിരലുകൊണ്ട് പെരുവിരലുകൊണ്ട് ഗണപതി ഒന്ന് തട്ടി നീക്കും. അപ്പോൾ അങ്ങനെ ഗണപതി തെക്കോട്ട് തിരിഞ്ഞു. അപ്പോൾ ഇവിടെ തെക്കോട്ട് തിരിഞ്ഞാണ് ഗണപതിയുടെ പ്രതിഷ്ഠ. എന്നിട്ട് ഈ വിഗ്രഹം ആ കുന്നിൻ്റെ മുകളിൽ കിഴക്കോട്ട് തിരിച്ച് പ്രതിഷ്ഠിക്കും. പ്രതിഷ്ഠിച്ചപ്പോൾ ആദ്യം അഭിഷേകം ചെയ്യണം. അപ്പോൾ അതിനിവിടെ ജലാശയമൊന്നുമില്ല. തൻ്റെ ആ അമ്പ് ഭൂമിയിൽ കുത്തി താഴ്ത്തിയിട്ട് ഒരു ജലാശയം, അതിൽ നിന്ന് ജലം എടുത്ത് അഭിഷേകം ചെയ്യും. ആ ജലാശയമാണ് ഇന്ന് വടക്കു വശത്തുള്ള ഈ കുളം, അമ്പലക്കുളം എന്ന് പറയുന്നത്. കുളിക്കാൻ വേണ്ടി മാത്രമുള്ള കുളമല്ല, അർജുന തീർത്ഥക്കുളം എന്ന അത്രയും പുണ്യ പാവനമായിട്ടുള്ളൊരു തീർത്ഥ സ്നാനവും കൂടിയാണ് ഈ അമ്പലക്കുളം. അപ്പോൾ അവിടെ ജലം എടുത്ത് അഭിഷേകം ചെയ്തു. വിളക്ക് കത്തിക്കാനായിട്ട് നോക്കിയപ്പോൾ അവിടെ ഒരു കരിങ്കല്ലിൻ്റെ കഷ്ണമുണ്ട്. അപ്പോൾ ആ കരിങ്കല്ലെടുത്തിട്ട് അതിലേ പോയ ഈ അലക്കുകാരി ചെറിയൊരു നൂലിൻ്റെ കഷ്ണം മേടിച്ച് ഈ എള്ളാണുള്ളത്, എള്ളും കാടാണുള്ളത്. അപ്പോൾ എള്ള് തിരുമി അതിൽ നിന്ന് എണ്ണയെടുത്ത് ഈ വിളക്ക് കത്തിക്കുകയാണ്. അപ്പോൾ ആ വെളുത്തേടൻ്റെ അല്ലെങ്കിൽ ആ വെളുത്തേടൻ്റെ കുടുംബമാണ് ഇന്നും ഇവിടെ എല്ലാം അലക്കുന്നതും പൂർണ്ണത്രശ്ശൻ്റെ ഈ തിരുവിടാടേക്കാൾ അലക്കുന്നത് അവകാശം ഈ കുടുംബത്തിനാണ്. അപ്പോൾ അങ്ങനെ എള്ള് തിരുമി എണ്ണയെടുത്ത് നൂൽത്തിരിയിട്ട് കത്തിച്ച വിളക്കാണ് ശ്രീകോവിലിൻ്റെ ഉള്ളിൽ നമ്മൾ തൊഴുമ്പോൾ നമ്മുടെ വലതുവശത്തായിട്ട് പൂർണ്ണത്രശ്ശ പ്രതിഷ്ഠയുടെ ഇടതുവശത്തായിട്ട് മൂലക്കലായിട്ടൊരു കൽവിളക്ക് കാണാം. അപ്പോൾ ആ കൽവിളക്ക് അർജുനൻ അന്ന് കത്തിച്ച വിളക്കാണെന്നാണ്. അത് ഇന്നും കടാവിളക്കായിട്ടാണ് ഭക്തജനങ്ങൾ കരുതുന്നത്. അതിലെ എണ്ണയും കരിയൊക്കെ ഈ കണ്ണിനൊക്കെ വളരെ ഔഷധമായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ പണ്ടൊക്കെ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഈ ചെറിയൊരു കുമ്പിളിൽ കുറച്ച് എണ്ണ അതിലൊരു നൂൽത്തിരി ഉണ്ടാവും. അത് ഈ ഒരു ഐതിഹ്യത്തിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. അപ്പോൾ ഇന്നിപ്പോൾ ആ കാലം മാറിയപ്പോൾ അതിനനുസരിച്ച് അതെല്ലാം മാറി. അപ്പോൾ അങ്ങനെയാണ് ഈ പൂർണ്ണത്രയേശൻ്റെ പ്രതിഷ്ഠ ഈ സന്താനഗോപാലം കഥയായിട്ട് ബന്ധപ്പെട്ട ഒരു സങ്കല്പം, ഒരു ഐതിഹ്യം ആയതുകൊണ്ട് ഭക്തജനങ്ങൾ പൂർണ്ണത്രയേശനെ സന്താനഗോപാലമൂർത്തിയായിട്ടാണ് ഉപാസിക്കുന്നത് അല്ലെങ്കിൽ ആരാധിക്കുന്നത്. അപ്പോൾ വിവാഹം കഴിഞ്ഞാൽ നല്ല സൽസന്താനങ്ങൾ ഉണ്ടാവാനും, അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞിട്ട് അനവധി കാലം കഴിഞ്ഞിട്ടും കുട്ടികൾ ഉണ്ടാകുന്നില്ല എന്നുള്ള ഒരു അവസ്ഥയിലൊക്കെ ഈ പൂർണ്ണത്രയേശന് ഈ വഴിപാടുകൾ കഴിച്ചാൽ സൽസന്താനങ്ങൾ ഉണ്ടാവും എന്ന വിശ്വാസം മാത്രമല്ല, പലർക്കും അത് അനുഭവമുണ്ട്. ഇവിടുത്തെ പ്രധാന വഴിപാടെന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ എണ്ണ വഴിപാടാണ്. അത് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പുത്തൻ എണ്ണ എന്നാണ് പറയുക. ഇന്നിപ്പോൾ ആ പുത്തൻ്റെ കണക്കൊക്കെ പോയി. അപ്പോൾ ആ എണ്ണ വഴിപാടാണ് വളരെ പ്രധാനം. അപ്പോൾ പണ്ടൊരു ചരിത്രം പറഞ്ഞു കേട്ടിട്ടുണ്ട്, കാരണന്മാർ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്, എന്ത് പരിഹാരത്തിനും ഈ ഒരു പുത്തൻ എണ്ണ വച്ചു കഴിഞ്ഞാൽ അത് ആ
ദോഷം തീരുന്നതാണ്. അപ്പോൾ ഈ ചരിത്രം പറഞ്ഞു കേട്ടിട്ടുള്ളത്, ഇന്ന് പണ്ടുകാലത്ത് ഇവിടെ വലിയൊരു എടക്കെ വിദ്വാനായിരുന്നു പട്ടിരാട്ട് ശങ്കുണ്ണിമാർ, ഇവിടുത്തെ ക്ഷേത്രത്തിൽ അടിയന്തരക്കാരാണ്. അപ്പോൾ അന്ന് ഈ തിരുവിതാംകൂർ കൊച്ചി വിഭജനം കഴിഞ്ഞിട്ടില്ല, ആ യോഗം ഇത് ഇൻ്റഗ്രേഷൻ കഴിയുന്നതിന് മുമ്പ് വേറെ വേറെ നിൽക്കുന്ന സമയത്ത് ഇദ്ദേഹം തിരുവിതാംകൂർ ക്ഷേത്രത്തിൽ ഇടയ്ക്ക് വായിക്കാനായിട്ട് പോയി. അപ്പോൾ അത് ചെറിയൊരു ഒരു ഭ്രഷ്ട് പോലെ വന്ന് തിരിച്ചു വന്നപ്പോൾ അന്നത്തെ മഹാരാജാവിനോട് എന്താണ് അതിന് പ്രായശ്ചിത്തം വേണ്ടത് എന്ന് ചോദിച്ചു. മഹാരാജാവ് വലിയൊരു വഴിപാടൊന്നുമില്ല പറഞ്ഞ്, പൂർണ്ണത്രേശ്ശിന് ഒരു പുത്രൻ എണ്ണ വയ്ക്കാൻ. അപ്പോൾ അത്രയും പ്രാധാന്യമാണ് ഈ എണ്ണയ്ക്ക്. പിന്നെ പന്തീരാഴി, ഈ നിറമാല ചുറ്റുമുള്ള കളഭം വളരെ പ്രധാനപ്പെട്ട വഴി. കളഭം പൂർണ്ണത്രേശ്ശിന് വളരെ ഇഷ്ടമാണ്. അപ്പോൾ കളഭം എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമുണ്ട്. കളഭം ആട് പൂർണ്ണത്രേശ്ശിന് ഇഷ്ടമാണ്, പിന്നെ കളഭം എന്ന് പറഞ്ഞാൽ ആന എന്നുള്ള അർത്ഥമുണ്ട്. പൂർണ്ണത്രേശ്ശിന് ആന വളരെ ഇഷ്ടമുള്ളൊരു, അതുകൊണ്ടാണ് ഉത്സവത്തിന് ആന വളരെ പ്രധാനമാണ്. നിത്യശിവിയിലേക്ക് ആനയുണ്ട്, അപ്പോൾ ആന വഴിപാട്. അതേപോലെ തന്നെയാണ് പന്തീരാഴി, അതും വളരെ പ്രധാനപ്പെട്ട വഴിപാടാണ്. അപ്പോൾ ഇതെല്ലാം ഭക്തജനങ്ങൾ വളരെ ഭക്തിപൂർവ്വം ഓരോ നല്ല സൽസന്താനങ്ങൾ ഉണ്ടാവാനും ഐശ്വര്യത്തിനാണെങ്കിലും ശ്രേയസ്സിനാണെങ്കിലും കുടുംബ ശ്രേയസ്സിനാണെങ്കിലും എല്ലാം സങ്കല്പിച്ച് ഇതുപോലുള്ള വഴിപാടുകൾ ഇന്നും പൂർണ്ണത്രേശ്ശിന് സമർപ്പിച്ച് ആരാധിച്ച് ഉപാസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലം. എത്ര കഴിഞ്ഞാലും അത് ഭക്തജനങ്ങളുടെ ആ ഒരു പൂർണ്ണത്രേശ്ശിനുള്ള സമർപ്പണം തുടരും എന്നുള്ള യാതൊരു സംശയമില്ല.